നമസ്കാരം. വിഷം പുരട്ടിയ വാക്കുകൾ കൊണ്ട് ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിയിലേക്ക് നീങ്ങുകയാണ്. ഒരു ഭരണാധികാരി എന്ന നിലയിൽ ആസ്ഥാനത്ത് നടത്തിയ വാക്പ്രയോഗങ്ങളാണ് ADMന്റെ മരണത്തിലേക്കും അതിനെ തുടർന്ന് അവരുടെ രാജിയിലേക്കും നയിക്കുന്നത്. സദുദ്ദേശത്തോടെയാണ് ദിവ്യ പറഞ്ഞത് എങ്കിലും യാത്രയയപ്പ് യോഗത്തിൽ അത്തരം പരാമർശങ്ങൾ ഒഴിവാക്കാമായിരുന്നു എന്ന് പറഞ്ഞ് CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ വിഷയം മയപ്പെടുത്തിയെങ്കിലും PP ദിവ്യക്കെതിരെ കുരുക്കുകൾ മുറുകുകയാണ്. ഇതിനിടെ PP ദിവ്യക്കെതിരെ ഗുരുതര ആരോപണവുമായി കോൺഗ്രസ് രംഗത്തെത്തി. കണ്ണൂരിൽ അനുമതി നൽകിയ പെട്രോൾ പമ്പ് ദിവ്യയുടെ ഭർത്താവിൻ്റെതാണെന്ന വെളിപ്പെടുത്തലാണ് കണ്ണൂർ DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് നടത്തിയത്. പരാതിക്കാരനായ പ്രശാന്ത് ബെനാമിയാണ്. ചില CPM നേതാക്കൾക്കും പെട്രോൾ പമ്പിൽ പങ്കാളിത്തമുണ്ടെന്നും ഇതേപ്പറ്റി സമഗ്ര അന്വേഷണം വേണമെന്നും മാർട്ടിൻ ജോർജ് ആവശ്യപ്പെട്ടു. അതിനിടെ മരിച്ച നവീൻ ബാബുവിന്റെ സഹോദരൻ ദിവ്യക്കെതിരെ പോലീസിൽ പരാതി നൽകി. കണ്ണൂർ സിറ്റി പോലീസിലാണ് സഹോദരൻ പ്രവീൺ ബാബു പരാതി നൽകിയത്. PP ദിവ്യക്കും ആരോപണമുന്നയിച്ച പ്രശാന്തിനുമെതിരെ കേസെടുക്കണമെന്നാണ് ആവശ്യം. ദിവ്യ നവീൻ ബാബുവിനെ ഭീഷണിപ്പെടുത്തിയെന്നും ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തണമെന്നും പ്രവീൺ ബാബുവിന്റെ പരാതിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. ADMന്റെ മരണത്തിൽ ദിവ്യയുടെയും പെട്രോൾ പമ്പിന് അപേക്ഷ നൽകിയ പ്രശാന്തിന്റെയും പങ്ക് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. സഹോദരന്റെ മരണത്തിലെ ദുരൂഹത നീങ്ങണമെന്നും പ്രഥമ ദൃഷ്ട്യാ ദിവ്യക്കെതിരെ കേസെടുക്കാനുള്ള തെളിവുണ്ടെന്നും അഭിഭാഷകൻ കൂടിയായ പ്രവീൺ ബാബു പറഞ്ഞു. ഇതിനിടെ നിരാക്ഷേപ പത്രം നൽകുന്നതിനായി കണ്ണൂർ ADM നവീൻ ബാബു കൈക്കൂലി ആവശ്യപ്പെട്ടെന്ന് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയ പെട്രോൾ പമ്പ് ഉടമ TV പ്രശാന്തിനെതിരെ അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് പരിയാരം മെഡിക്കൽ കോളേജിലെ NGO അസോസിയേഷൻ രംഗത്തു വന്നു. പ്രശാന്ത് പ്രസ്തുത സ്ഥാപനത്തിലെ ഇലക്ട്രിക് വിഭാഗം ജീവനക്കാരനാണെന്നും സർക്കാർ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന വ്യക്തിക്ക് കച്ചവട സ്ഥാപനം നടത്തുന്നതിന് നിയമപരമായി അനുവാദമില്ലാത്തതാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഇയാൾക്കെതിരെ നടപടിയെടുക്കാൻ NGO അസോസിയേഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. 98,500 രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടെന്ന് സ്വയം പ്രഖ്യാപിക്കുകയും അഴിമതി പണം നൽകുകയും ചെയ്ത സ്ഥിതിക്ക് അഴിമതി നിരോധന നിയമപ്രകാരം കേസിന് ശുപാർശ ചെയ്യണമെന്നും പ്രശാന്തിനെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യണമെന്നും ആവശ്യപ്പെട്ടാണ് അസോസിയേഷൻ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർക്ക് കത്തയച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ റവന്യൂ ഉദ്യോഗസ്ഥരെയാകെ സമരരംഗത്തേക്ക് തള്ളിവിട്ട കേസിൽ സ്വന്തം ഭർത്താവിന്റെ ബെനാമിക്ക് വേണ്ടി സ്വജനപക്ഷപാതം നടത്തി എന്ന ആക്ഷേപം കൂടിയാണ് ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷയായ ദിവ്യ നേരിടുന്നത്. നവീൻ ബാബുവിനെതിരായ ദിവ്യയുടെ ആരോപണം റവന്യൂ മന്ത്രി തള്ളിയതോടെ CPIയും സമ്മർദ്ദം കടുപ്പിക്കുകയാണ്. ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട വാവിട്ട വാക്കിന് 4 ഭാഗത്തു നിന്നും വരുന്ന ആക്രമണം നേരിടുന്ന ദിവ്യയ്ക്ക് ഇതോടെ രാജിയല്ലാതെ മറ്റു മാർഗമില്ല എന്നതാണ് സ്ഥിതി.